ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ സമയം കളയാതെ പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് ചക്കയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളപ്പോൾ ഒരു കപ്പാണ് കിട്ടിയിട്ടുള്ളത്, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെടുക്കുന്ന ചക്കയുടെയൊക്കെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ഈ ഒരു ചക്കയുടെ കൂടെ തേങ്ങയും ഒക്കെ അരച്ചെടുക്കുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റായിട്ടാണ് നമ്മുടെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഇപ്പോൾ കണ്ടില്ലേ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഇതേപോലെയാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും ഇതേ അളവിൽ തന്നെ എടുക്കാം കേട്ടോ. ടേസ്റ്റിലൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള 1/2 കപ്പ് മൈദ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് കൈകൊണ്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു തരത്തിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളെടുക്കുന്ന ചക്കയുടെ അളവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് മൈദ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ കണ്ടില്ല ഇതേപോലെയാണ് ഒന്ന് റെഡിയായി വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വീണ്ടും തേങ്ങ ചിരകിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത്രത്തോളം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു സ്നാക്ക് കഴിക്കുമ്പോഴൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് കേട്ടോ വേണ്ടത്. നമുക്കൊരു സ്പൂൺ കൊണ്ടോ ഇല്ലെങ്കിൽ കൈ കൊണ്ടൊക്കെ എണ്ണയിലേക്ക് കോരി ഇടുന്ന ഈ ഒരു തരത്തിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബാറ്റർ വേണ്ടത്. ഇനി നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിൽ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സ്പൂൺ കൊണ്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി എല്ലാ സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ചക്ക ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം സമയമൊന്നും എടുക്കില്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ല എല്ലാ സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ല നല്ല സൂപ്പറായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. എണ്ണയൊന്നും കുടിക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ വളരെ എളുപ്പമല്ല ഉണ്ടാക്കിയെടുക്കാനായിട്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. പിന്നെ വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് നാളെ വരെ അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.